നമ്മുടെ ഇന്നത്തെ കവി എഡ്വേർഡ് തോമസിനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ നീതികേടാവും. ഹി വാസ് ബോൺ ടു വെൽഷ് പാരൻസ് സെറ്റിൽഡ് ഇൻ ഇംഗ്ലണ്ട്. ഒരു വാ പോയറ്റ്, അതുപോലെ ക്രിട്ടിക്, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ മനുഷ്യനെ അറിയാവുന്നത്, എഡ്വേർഡ് തോമസിനെ അറിയാവുന്നത്. പ്രസിദ്ധ കവിയായ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ അടുത്ത സ്നേഹിതനായിരുന്നു ഇദ്ദേഹം. നമുക്കറിയാം ഫ്രോസ്റ്റിൻ്റെ ആ പ്രസിദ്ധമായ കവിത ദ റോഡ് നോട്ട് ടേക്കൺ. ആ കവിതയും ഫ്രോസ്റ്റിൻ്റെ സുഹൃത്തായ എഡ്വേർഡ് തോമസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ആ കവിത തോമസിൻ്റെ ജീവിതത്തിൽ എന്താണ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്കറിയും. തൻ്റെ സുഹൃത്തായ എഡ്വേർഡ് തോമസുമായി റോബർട്ട് ഫ്രോസ്റ്റ് പലപ്പോഴും നടക്കാനിറങ്ങും, പ്രഭാത സവാരിക്ക്, ചില വൈകുന്നേരങ്ങൾ. അങ്ങനെ ഈ തോമസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, വഴി രണ്ടായിട്ട് പിരിയുന്നിടത്ത് അങ്ങ് ആശയക്കുഴപ്പമാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഇത് കണ്ട് അതിൽ നിന്ന് ഒരു രസം, ഒരു പ്രചോദനം, അത് ഉൾക്കൊണ്ടാണ് അദ്ദേഹം ദ റോഡ് നോട്ട് ടേക്കൺ എന്ന കവിത എഴുതുന്നത്, ആ പ്രസിദ്ധമായ കവിത എഴുതുന്നത്. അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തൻ്റെ സുഹൃത്തിന് അദ്ദേഹം അയച്ചു കൊടുത്തു, എഡ്വേർഡ് തോമസിന്. കഷ്ടകാലം നല്ലാതെ എന്ത് പറയാൻ. ഫ്രോസ്റ്റിൻ്റെ ആ കവിത കത്തായി ലഭിക്കുമ്പോൾ നമ്മുടെ കവി എഡ്വേർഡ് തോമസ് മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലായിരുന്നു, ഒരു വഴിത്തിരിവിലായിരുന്നു. അന്ന് ഈ ലോക മഹായുദ്ധത്തിന് നിർബന്ധിതമായി ആൾക്കാരെ സൈന്യത്തിലെടുക്കുന്ന സമയമാണ് ഇംഗ്ലണ്ടിൽ. അപ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ്, ഒരു ഭാഗത്ത് അദ്ദേഹം വിവാഹിതനാണ്, അതുപോലെ ഒരു മുതിർന്ന പൗരനാണ്, വേണമെങ്കിൽ അദ്ദേഹത്തിന് സൈന്യത്തിൽ ചേരാതിരിക്കാം, യുദ്ധത്തിന് പോകാതിരിക്കാം. പക്ഷേ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ റോഡ് നോട്ട് ടേക്കൺ എന്നുള്ള കവിത അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ആ വഴി സ്വീകരിച്ചു, സൈന്യത്തിൻ്റെ വഴി, യുദ്ധത്തിൻ്റെ വഴി. പക്ഷേ അത് ഒടുവിൽ എന്താണ് അദ്ദേഹത്തിന് അത് കൊണ്ടുവന്നത്? അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? എഡ്വേർഡ് തോമസിൻ്റെ പ്രസിദ്ധമായ മറ്റൊരു കവിതയുണ്ട്, ആൽഡസ്റ്റോപ്പ്. അത് നമുക്ക് പിന്നീടൊരിക്കൽ പരിചയപ്പെടാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന കവിത ദ ഔൾ. നിങ്ങൾക്കറിയാം ഔൾ, കൂമൻ, മൂങ്ങ കവിത. Downhill I came, hungry and yet not starved, cold yet had heat within me that is proof against the north wind. Tired yet so that rest had seen the sweetest things under roof. Then at the inn I had food, fire and rest, knowing how hungry, cold and tired was I. കവിതയുടെ തുടക്കത്തിലെ നിങ്ങൾക്ക് ആ ചിത്രം കിട്ടുന്നുണ്ട്. വിശന്ന് തളർന്ന് മലയിറങ്ങി വരികയാണ് ആ കഥാപാത്രം. കൊടിയ തണുപ്പാണ്, ആ നോർത്ത് വിൻഡ് ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കുകയാണ്. വിശ്രമിക്കാനായി ഈ രാത്രിയിൽ ഒരു കൂര, അതാണ് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്വർഗം അദ്ദേഹത്തിന്. ഒടുവിൽ അദ്ദേഹം ഒരു സത്രത്തിലെത്തുന്നു. ഭക്ഷണം, ചൂട് കായാനുള്ള ഒരു നെരിപ്പോട് വിശ്രമം, ഇതിനേക്കാളും വലുതായിട്ട് ഒന്നുമില്ല. All of the night was quite barred out, except an owl's cry, a most melancholy cry, shaken out long and clear upon the hill. No merry note, not cause of merriment, but one telling me plain what I escaped and others could not, that night as in I went. Aa raathriyil adheham oormikkaya, മറ്റൊന്നുമുണ്ടായിരുന്നില്ല, ഒരു കൂമൻ്റെ വ്യഥയാർന്ന കരച്ചിൽ. ആ കരച്ചിലിൽ സന്തോഷം, ആഹ്ലാദം, ആനന്ദം, അതിൻ്റെയൊന്നും ഒരംശം പോലും ഉണ്ടായിരുന്നില്ല. ആ കരച്ചിൽ എന്നോട് പറഞ്ഞിരുന്നത് ഒന്ന് മാത്രം, നീ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ, മറ്റുള്ളവർക്ക് അതിനായില്ല. നമുക്കറിയാം യുദ്ധത്തിൽ getting killed is so usual. ഓരോ ദിവസവും ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു സൈനികനെ സംബന്ധിച്ച്, അതും യുദ്ധഭൂമിയിലുള്ള ഒരു സൈനികനെ സംബന്ധിച്ച്, അതൊരു അനുഗ്രഹമാണ്, ഒരു അത്ഭുതമാണ്. കാര്യം ഏത് നിമിഷം വേണമെങ്കിലും കൊല്ലപ്പെടാം. അതിലൂടെയാണ് അവരിങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കി മുന്നോട്ട് പോകുന്നത്. ഇവിടെ കവി മാത്രമേ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ളൂ, ഈ സത്രത്തിലെത്തിയിട്ടുള്ളൂ. കൂടെയുള്ളവരെല്ലാം പോയി, അതാണ് അവസ്ഥ.
പെട്ടെന്ന് ഈ കവിതയിലെ ആ ഇരുട്ടും രാത്രിയും ആ ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെറൈൻ മാത്രമല്ല ആ അറ്റ്മോസ്ഫിയർ ഇതെല്ലാം അതിനൊക്കെ വേറൊരു അർത്ഥം വരികയാണ്. ഇതൊക്കെ എന്താ യുദ്ധത്തിൻ്റെ ഒരു സിമ്പിൾസായിട്ട് നമുക്ക് മനസ്സിലാവുകയാണ്. അദ്ദേഹം മാത്രം വീഴാതെ ആ സത്രത്തിലെത്തുകയാണ്. അതാണ് ഈ കവിതയുടെ സന്ദർഭം. And salted was my food, and my repose salted and sober too, by the bird's voice speaking for all who lay under the stars, soldiers and poor, unable to rejoice. രുചികരമായിരുന്നു എൻ്റെ ഭക്ഷണം, എൻ്റെ വിശ്രമം. ഞാൻ അനുഭവിക്കുന്നതൊന്നും അനുഭവിക്കാൻ സാധിക്കാതെ അങ്ങ് ദൂരെ നക്ഷത്രങ്ങൾക്ക് താഴെ കിടക്കുകയാണ് മറ്റ് സൈനികർ, മറ്റ് പാവം സൈനികർ. പക്ഷേ കവി അനുഭവിച്ച ആ വിശ്രമത്തിന് ദിവസങ്ങളുടെ ആയുസ്സി പിന്നിലുണ്ടായിരുന്നുള്ളൂ. ഫ്രാൻസിൽ നടന്ന യുദ്ധത്തിൽ എഡ്വേർഡ് തോമസ് കൊല്ലപ്പെട്ടു. ഒക്കെ തുടങ്ങിയത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ നിർദോഷമായ മനോഹരമായ ആ കവിതയിൽ നിന്ന്, ദ റോഡ് നോട്ട് ടേക്കൻ.